സീകെയും സ്റ്റീഫൻ വാർഡും തമ്മിൽ എന്താണ് ബന്ധം? റെയിൽവേ ട്രാക്കിലെ സംഭവം എന്താണ്? രാഹുൽ എന്തിന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു? ആരായിരുന്നു ആ കിഡ്നാപ്പിംഗിന് പിന്നിൽ? അതിൽ സ്റ്റീഫൻ എങ്ങനെ കാരണക്കാരനായി? ഈ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളോടെങ്കിലും നിങ്ങൾക്കിടയിലെ രഹസ്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വഴി തെളിയും. പക്ഷെ പറയാതിരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ആ വഴിയും അടയും. പറയും, ഒരിക്കൽ രാഹുലിനെ രക്ഷിക്കാൻ സ്റ്റീഫനെ നിങ്ങൾ എന്തിനു തട്ടിക്കൊണ്ടുപോയി? വേണ്ട, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട. എന്റെ മനസ്സിലുണ്ടായ ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി കിട്ടാതെ ഇനി ഫൈവ് ഫിംഗേഴ്സിനൊപ്പം ദീപനില്ല. പറയാൻ തയ്യാറാവുന്നുണ്ടോ നിങ്ങൾ? പറയണ്ട, ഒന്നും പറയണ്ട. എന്താ സാറിന്റെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം തരാം? ശരിക്കും ആലോചിച്ച ശേഷം സത്യസന്ധമായി എല്ലാം പറയാമെന്നാണോ, അതോ താൽക്കാലികമായി എന്നെ വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും കള്ളക്കഥകൾ പറയാനോ? സാർ ഇങ്ങനെയൊന്നും ഞങ്ങളോട് സംസാരിക്കരുത്. എല്ലാം നിങ്ങൾ കൂട്ടായി ആലോചിച്ച ശേഷമാണ് തീരുമാനം എടുത്തത്. നിങ്ങൾ പറയുന്ന കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായി സംഭവിക്കുന്ന യാതൊന്നും സാറിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ, വിവരങ്ങൾ സ്പഷ്ടമായി അറിയാതെ എനിക്കൊരു മറുപടി പറയാനാവില്ല. എന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ രണ്ടിലൊന്നും ഉണ്ടാവും. അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങളത് പറഞ്ഞാൽ മതി. സാറിന് കുഴപ്പം വരാതിരിക്കാനാണ് നിങ്ങൾ പറയാതിരുന്നത്. അത് ശരി. അപ്പൊ അറിയുന്നവരെല്ലാം കുഴപ്പത്തിൽപ്പെടുന്ന രഹസ്യങ്ങളാണോ നിങ്ങളുടേത്? അതല്ല, ഞങ്ങൾ ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ആ ആളിന്റെ ജീവൻ കൂടെ അപകടത്തിലാവുന്ന ഭീഷണിയുണ്ട്. മരണത്തെ മുഖാമുഖം ഒരുപാട് തവണ കണ്ടവനാ ഞാൻ. ഇനി ഒരിക്കൽ കൂടി കണ്ടാലും ഭയമില്ല. എന്റെ കാര്യം വിട്ടേക്ക്, നിങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വല്ല ആപത്തും സംഭവിക്കുമെങ്കിൽ അത് പറയണമെന്നില്ല. സാറിനെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സാറിനോട് ഞങ്ങളെല്ലാം പറയാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പറയുന്നത് സാർ ഏതർത്ഥത്തിലെടുത്താലും ഞങ്ങൾക്ക് പ്രയാസമില്ല. ഈ സമയത്ത് ഞങ്ങളെ അറിയുന്ന ആരെങ്കിലും ഒരാൾ എല്ലാം അറിയാനിടയായാൽ ചിലപ്പോൾ അത് രക്ഷപ്പെടാനുള്ളൊരു വഴിയാകുമെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. കേൾക്കാൻ ഇപ്പോൾ സാറിന് മനസ്സില്ലെങ്കിലും കേൾക്കണം, ഞങ്ങളുടെ റിക്വസ്റ്റാണ്. ഒരിക്കൽ ക്ലാസ് കിട്ടിയത് കള്ളം പറഞ്ഞാണ് ഞാനും രാഹുലും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയത്. ആ യാത്ര ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ചില ദുരന്തങ്ങളായി തീരുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ലെവൽ ക്രോസിൽ ഒരു സ്ത്രീയെ കൊന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്കോ നിയമത്തിനോ ഇതുവരെ കഴിഞ്ഞോ? നന്ദിനിയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. എനിക്കെതിരെ ആര് കടന്നു വന്നാലും ഇടിച്ചിടും, ഇടിച്ചിട്ട് കടന്നു പോകും. സി കെ, അങ്ങനെ പുറത്ത് ശബ്ദിക്കാനാവാത്ത വിധം ഞങ്ങൾ ഇതെല്ലാം ഇത്രയും നാളും മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു സർ. സാറ് തന്നെ പറയും, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്? സ്റ്റീഫൻ വാർഡനായി ചാർജ് എടുത്തതിന് പിന്നിലെ ഏക ലക്ഷ്യം മൃദുവും രാഹുലും മാത്രമായിരുന്നു. പക്ഷേ
ഞങ്ങൾ മൂന്നുപേരും കൂടി എല്ലാം അറിഞ്ഞതോടെ ഫൈവ് ഫിംഗേഴ്സായി സി കെ സ്റ്റീഫൻമാരുടെ ഏക ടാർഗറ്റ്. അങ്ങനെ സി കെ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരിക്കൽ രാഹുലിനെ അവർ കിഡ്നാപ്പ് ചെയ്തത്. പകരം സ്റ്റീഫനെ കിഡ്നാപ്പ് ചെയ്യാന്നല്ലാതെ ആ സമയത്ത് ഞങ്ങളുടെ മുന്നിൽ രാഹുലിനെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. ഇതൊരു നിസ്സാര പ്രശ്നമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഞങ്ങൾക്ക് നന്നായി അറിയാം സാർ, റെയിൽവേ ട്രാക്കിലെ സംഭവത്തിന് അടിവരെ വീഴും വരെ അവർക്കും ഞങ്ങൾക്കും സ്വസ്ഥമായിട്ടിരിക്കാനാവില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം നന്ദിനോട് പോലും പറഞ്ഞില്ല? നന്ദിനി ടീച്ചറിന്റെ എല്ലാം തുറന്നു പറയാൻ ഞങ്ങൾ തയ്യാറായതാണ് സാർ. പക്ഷേ സി കെ എന്ത് ചെയ്തു? നന്ദിനി ടീച്ചറോട് ഞങ്ങളത് പറഞ്ഞാൽ ടീച്ചർ അപകടത്തിൽപ്പെടുത്തി കൊല്ലൂന്ന് പറഞ്ഞു. അപ്പോ അത്രയ്ക്ക് ഭയങ്കരനാണോ ഈ സി കെ? ഭയങ്കരൻ മാത്രമല്ല സർ, അയാൾ വരുന്ന വഴി പോലും മുൻകൂട്ടി ആർക്കും പ്രവചിക്കാനാവില്ല. അനാഥാലയത്തിന്റെ മറവിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു ഡെവിളാണ് സി കെ. അപ്പോ സ്റ്റീഫൻ ശരിക്കൊരു ക്രിമിനലാണല്ലേ? ഇങ്ങനെ ഒരു ഭയങ്കരൻ ക്രിമിനൽ നിയമത്തിന് അജ്ഞാതനായി തന്നെ ഇരിക്കുമ്പോ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ അഞ്ചുപേരും നിയമത്തിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ കുറ്റവാളികളായി നിൽക്കുന്നു. വിരോധാഭാസം തന്നെ. കഥകൾ തിരിച്ചും മറിച്ചും വായിക്കുമ്പോ എനിക്ക് ചില സംശയങ്ങൾ. ആ റോസിയുടെ മർഡറിൽ സ്റ്റീഫന്റെ കൈ ഉണ്ടാവും? നിങ്ങളെ ഒതുക്കാനും ഇല്ലാതാക്കാനും അയാൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയാകാനും മതി റോസി മർഡർ എന്ന ഈ ക്രൈം സ്റ്റോറി. റോസിയെ കൊന്നത് സ്റ്റീഫൻ ആണെങ്കിൽ വച്ചേക്കില്ല, കൊല്ലും. ഫൈവ് ഫിംഗേഴ്സ് ആദ്യമായും അവസാനമായും ഒരാളെ കൊല്ലും. സ്റ്റീഫൻ ജെയിംസ്, അതൊന്നുമല്ല സ്റ്റീഫനോട് വേണ്ട പ്രതികാരം. പിന്നെ എന്താ വേണ്ടത്? റോസിയെ കൊന്നത് സ്റ്റീഫൻ ആണെങ്കിൽ അയാളെ ഞെളിഞ്ഞു നടക്കാൻ അനുവദിക്കണോ? റോസിയെ കൊന്നത് സ്റ്റീഫൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ വെറും സംശയം മാത്രമാണത്. ചിലപ്പോ അയാൾ നിരപരാധിയുമായിരിക്കാം. പിന്നെന്താ സാർ ഉദ്ദേശിക്കുന്നത്? റോസിയുടെ മരണത്തിൽ സ്റ്റീഫന്റെ കൈ എത്തിയിട്ടുണ്ടോ എന്നറിയണം. എങ്ങനെയാ അതറിയും? ഞാൻ അയാളെ തനിച്ചൊന്ന് കാണാം. ഒന്നും അറിയാത്ത മറ്റുള്ളൊരു കൂടിക്കാഴ്ച. വലിയ കുറ്റവാളികളുടെ മനസ്സറിയാനും അത് തുറപ്പിക്കാനും ചെറിയ ചെറിയ സൂത്രങ്ങളൊന്നും പോരാ. സാർ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ മറ്റു ചിലർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവേണ്ടി വന്നേക്കാം. സാർ ഇതുവരെ എന്നെ വിളിച്ചു വരുത്തിയ കാര്യം പറഞ്ഞില്ല. സോറി, ഞാനിപ്പം കാട് കയറിപ്പോയല്ലേ. സോറി, അങ്ങനെയും തോന്നിയില്ല. സാറിന് അറിയേണ്ടത് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനിയും അറിയാൻ അറിയിക്കാൻ ഒരുപാട് കിടക്കല്ലേ സ്റ്റീഫ. ഇതൊരു സാമ്പിൾ മാത്രം. സാർ വല്ലതും പറഞ്ഞോ. ഞാൻ സ്റ്റീഫിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നിങ്ങളൊരു ഭയങ്കര സംഭവം തന്നെ. നിങ്ങൾ വാർഡനായി വന്നതോടെ ബോയ്സ് ബോർഡിംഗ് വളരെ നീറ്റായി പോയെന്ന് എല്ലാരും പറയുന്നത്. അത് എന്റെ മാത്രം കഴിവല്ല, കുട്ടികളുടെ സഹകരണം കൂടിയാ. ആ ഫൈവ് ഫിംഗേഴ്സ് ആയിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ ആകെ തടസ്സം. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ അവരോട് വിരോധം ഉണ്ടായിരുന്നു അല്ലേ? അതല്ലാതെ അവരോട് മറ്റെന്തെങ്കിലും ഉറക്കുണ്ടായിരുന്നു? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, സ്റ്റീഫൻ വന്നതിന് ശേഷം ബോർഡിംഗിൽ നടന്നതായിക്കേട്ട സംഭവങ്ങൾ അറിഞ്ഞപ്പോ ചോദിച്ചു തന്നേ ഉള്ളൂ. അല്ല, എന്താണ് സാർ കേട്ട സംഭവങ്ങൾ? രാഹുൽ കൃഷ്ണൻ ഷോക്കടിച്ച് ഹോസ്പിറ്റലിലായി. എന്താ സ്റ്റീഫൻ ഞെട്ടിയത്? അല്ല, അത് അന്ന് അതിന് കാരണക്കാരൻ ഞാനാണെന്ന് പലരും വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ. ഇലക്ട്രീഷ്യൻ വന്ന് നോക്കിയപ്പോഴേ മനസ്സിലായത് ഇലക്ട്രിക്കൽ മിസ്റ്റേക്ക് ആണെന്ന്. ഓഹോ, നമ്മുടെ കൊല്ലപ്പെട്ട റോസി തനിച്ച് ബോർഡിംഗിൽ വരാറുണ്ടായിരുന്നു. കാണാൻ വരും. അവള് സ്റ്റീഫിനെ കാണാൻ വന്നിട്ട്. അല്ല, റോസി കൊലക്കേസ് സാറാണോ അതോ പോലീസാണോ അന്വേഷിക്കുന്നത്? എന്താ സ്റ്റീഫൻ ഇത്? റോസി കൊലക്കേസിൽ ഫൈവ് ഫിംഗേഴ്സിന്റെ പങ്ക് എന്താണെന്ന് അറിയാനല്ലേ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്? അവരെ സഹായിക്കാതിരിക്കാൻ ഞാനൊരു കാര്യം തിരക്കുന്നതൊക്കെയല്ലേ? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അതിൽ പിടിച്ച് എനിക്ക് ഒഴിയാലോ. അതല്ലെങ്കിൽ ആ പിള്ളേർ എന്റെ പിന്നാലെ നടക്കുന്നേ. അതിന് ഉറപ്പായിട്ട് മൊഴി കേട്ടാ പോലെ. പോരാ, മൊഴികളെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നതല്ലേ സ്റ്റീഫൻ. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും.
മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കാണേണ്ടവന്റെ കാഴ്ചയിൽ പെടുമ്പോഴല്ലേ ആ സത്യം സത്യമാവുകയുള്ളൂ. സാർ എന്തിനാ ആ പിള്ളേരുമായിട്ട് നടക്കുന്നത്? നന്ദിനി ടീച്ചർ മതിയാക്കി കണ്ടില്ലേ? ആ കുട്ടികൾ വളച്ചു കിട്ടി പല കള്ളങ്ങളും സത്യമായി അവതരിപ്പിക്കും. ചിലപ്പോ നാളെ ആ കുട്ടികൾ വേറെ ചിലരോട് പറയും ദീപ സാറ് വേറൊരാളെ കൊന്നിട്ടുണ്ടെന്ന് വരെ. സ്റ്റീഫൻ ഇപ്പൊ ഇങ്ങനെ പറയാൻ, സ്റ്റീഫൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടെന്ന് ഫൈവ് ഫിംഗേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ്? നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ പിന്നെ സാർ വളരെയധികം സൂക്ഷിക്കണം, കാരണം കൂടെയുള്ളത് ഫൈവ് ഫിംഗേഴ്സ് ആണ്. അവരാർക്കൊപ്പം നിന്നാലും അപകടം ഉണ്ടാകും. സോ ബി കെയർഫുൾ. സ്റ്റീഫിന്റെ പ്രോബ്ലം എത്ര സോൾവ് ചെയ്തിട്ടും ശരിയാവുന്നില്ല. കേട്ടിടത്തോളം, അറിഞ്ഞിടത്തോളം, സംസാരിച്ചിടത്തോളം അയാൾ വളരെ കണ്ണീനാണ്. റോസിയുടെ കൊലയാളി സ്റ്റീഫനാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 17 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ ഇല്ലാതാക്കിയത് സ്റ്റീഫൻ ബാർഡാണെങ്കിൽ സാറിന് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ക്ലൂ കിട്ടിയിട്ട് എന്ത് കാര്യം? റോസിയുടെ മരണത്തിന് കാരണം സ്റ്റീഫൻ ആണെങ്കിൽ പോലും അയാൾക്കെതിരെ സാഹചര്യത്തിലിവോ ഒറ്റ സാക്ഷി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. സാക്ഷിയും തെളിവും ഉണ്ടാവും സാർ. സ്റ്റീഫന്റെ കയ്യിൽ വീഴുന്ന വിലങ്ങ് ഒരിക്കലും അഴിയാത്ത വിധം ഫൈവ് ഫിംഗേഴ്സ് ഉണ്ടാകും. അയാൾ കുറ്റക്കാരനാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ എന്ത് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ? ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് റോസി ബോസ് ബോട്ടിൽ തനിച്ച് പോയിട്ടുണ്ട്. ജെയിംസ് അവളെ കണ്ടതാണ്. റോസിയും സ്റ്റീഫനെയും ഒന്നിച്ചൊരിടത്ത് കണ്ടെന്ന് കരുതി അയാൾക്ക് ഈ കൊലക്കേസിൽ പങ്കുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. റോസി കൊല്ലപ്പെട്ട ദിവസം ആരോ പ്രത്യേകമായി കാണാൻ പോകുന്നതായി ഫോൺ ചെയ്യുന്നത് ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ കരുതിയത് അവൾ അവളുടെ ഡാഡി കാണാൻ പോകുന്നെന്നാ. ചിലപ്പോ റോസി അമ്മ കാണാൻ പോയത് ആ വ്യക്തിയാണെങ്കിലോ അവളുടെ കൊലയാളിയെ? ആയിരിക്കാം, അല്ലായിരിക്കാം, രണ്ടിനും സോളിഡ് പ്രൂഫുകൾ ഒന്നും തന്നെ ഇല്ല. കൊലയാളി ആരായിരുന്നാലും അടയാളങ്ങൾ അവശേഷിപ്പിക്കാതെ നടന്ന കൊലയാണിത്. കൊലയാളി മാച്ചു കളഞ്ഞ അടയാളങ്ങൾ തെളിയിക്കണം, എങ്കിൽ മാത്രമേ അവനെ പിടികൂടാൻ സാധിക്കൂ. നിങ്ങൾ അപരാധികളല്ല എന്ന് തെളിയൂ. അതിന് നിങ്ങളുടെ മുന്നിൽ 6 ദിനങ്ങൾ മാത്രം. ഡോണ്ട് വറി, നമുക്ക് ശ്രമിക്കാം. ആകപ്പാട് ഒരു പുകമറയിലാണല്ലോ ജെയിംസിലെ കാര്യങ്ങളുടെ കിടപ്പ്. റോസിയുടെ മർഡറിൽ സ്റ്റീഫന്റെ പങ്ക് എങ്ങനെ തിരിച്ചറിയും? ജെയിംസ്, നീ എന്തൊന്നും പറയാത്തത്? ഞാൻ മറന്നു കളഞ്ഞ മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരം തേടുകയാണ്. അതെന്താ? റോസി കൊല്ലപ്പെട്ട ദിവസം 4 മണിക്ക് ശേഷം കാണാൻ തീരുമാനിച്ചത് അവളുടെ ഡാഡിയല്ല. എന്നോട് സഹായം ചോദിച്ചു വന്നപ്പോ ആരെയോ ഒരാളെ കാണാനുണ്ടെന്നാണ് അവള് പറഞ്ഞത്. എങ്കിൽ ആ വ്യക്തി സ്റ്റീഫനാണെങ്കിലും? സ്റ്റീഫനാണെങ്കിൽ അവൻ നമ്മൾക്ക് മുമ്പിൽ മായ്ച്ചു കളഞ്ഞ എല്ലാ അടയാളങ്ങളും നമ്മൾ തെളിയിക്കും. എടാ, എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കും എന്നതാണ് നമ്മുടെ അടുത്ത നീക്കം. അതിനായി നമ്മളിൽ 2 പേർ നാളെ ഒരു സ്ഥലം വരെ പോകണം. ആരാ പോകുന്നത്? ഏത് സ്ഥലത്താ? പറയാം. മാഡം, എന്തിനാ വന്നത്? മാഡത്തിനെ ഒന്ന് കാണാനാ. നിങ്ങളുടെ കാര്യത്തിൽ എന്നെ കണ്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അറിയില്ലേ? അതോ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയ സമയം നോക്കി എന്നെ അപായപ്പെടുത്താനാണോ വന്നത്? മാഡം, ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മുറിയിൽ ഒരു സാധനം എടുക്കാനാ. എന്ത് സാധനം? അവിടെ ഒരു കബോർഡിനുള്ളിൽ ഞങ്ങളുടെ ഒരു ഡിജിറ്റൽ ക്യാമറ ഉണ്ട്, അതെടുക്കാനാ. മാഡം താക്കോലൊന്നും തന്നെങ്കിൽ. ഈ ബോർഡിംഗിൽ നിന്ന് പുറത്തായ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോ താക്കോൽ എടുത്തു തരാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെ താക്കോൽ തരാനൊന്നും പറ്റില്ല. അതെന്താ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം എടുക്കണ്ടേ? നിങ്ങൾ പോയപ്പോ എടുത്തോണ്ട് പോണമായിരുന്നു. ക്യാമറ പറ്റി ഇപ്പഴാണോ ബോധം വന്നത്? മാഡം താക്കോല് തരുന്നുണ്ടോ? തരാനൊക്കില്ല. ആ മുറി ഇപ്പൊ നിങ്ങളുടെ അല്ല, അത് മറ്റു 2 കുട്ടികൾ അലോട്ട് ചെയ്തു പോയി. താക്കോൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ തരും? അപ്പൊ ഞങ്ങളുടെ ക്യാമറ? അങ്ങനെ ഒരു സാധനം അതിനകത്തുണ്ടായിരുന്നെങ്കിൽ
പുതുതായി വന്ന കുട്ടികൾ എടുത്തു തരില്ലായിരുന്നു. മദൻ, ഇതാരും ശ്രദ്ധിക്കാത്ത ഒരിടത്താ വെച്ചിരിക്കുന്നത്. ആ കബോർഡിന്റെ ഏറ്റവും താഴത്തെ രഹസ്യ അറയില്. ഞങ്ങൾക്ക് താക്കോൽ തരാൻ മാഡത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, മാഡം തന്നെ പോയി എടുത്തോണ്ട് വന്നാ മതി. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. കണ്ടിട്ടില്ലേ റോസയുടെ റൂം നമ്പർ? യെസ് ഇത് തന്നെ. രാജമ്മ മാഡം തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് പണിയൊപ്പിക്കണം. വേഗം കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും എടുത്തു, ഇനി ഇതുപോലെ ഒരു ചാൻസ് കിട്ടില്ല. ഓർമ്മ തൻ താളിലേ